ഹായ് പരീക്ഷ പടിവാതിൽ കലെത്തിയപ്പോൾ പഠനം പാതിവഴിയിൽ പോലും എത്തിയിട്ടില്ല എന്ന് പരിവേദനം പറഞ്ഞുകൊണ്ട് കുറച്ച് കൂട്ടുകാർ കഴിഞ്ഞ ദിവസം വിളിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷ ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപത് മെയ് മാസം പതിമൂന്ന് മെയ് മാസം ഇരുപത്തിയേഴ് എന്നീ തീയതികളിൽ നടത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിനേക്ക് സമീപിക്കുമ്പോൾ നമുക്ക് ദിവസം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഏത് ദിവസമായിരിക്കും പരീക്ഷയെന്ന് നമുക്കിപ്പോൾ പറയുക അസാധ്യമാണ് എന്നിരുന്നാലും ഏറ്റവും കുറച്ച് സമയം മാത്രമേ എല്ലാവരുടെയും മുന്നിലുള്ളൂ എന്നുള്ളത് വാസ്തവമാണ് പരീക്ഷ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന ചിന്താഗതിയോടുകൂടിയാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഉദ്യോഗാർത്ഥികളും ഈ പരീക്ഷയെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പലരും കാര്യമായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല പക്ഷേ അവർക്ക് പരീക്ഷ കൺമുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ആകെ ഏവലാതി ആയിരിക്കണം അതുകൊണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റും എങ്ങനെ സമയം കണ്ടെത്താൻ പറ്റും എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെ സമയം കണ്ടെത്താൻ പറ്റും എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആയിട്ട് എല്ലാവർക്കും തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് അതാണ് പതിനാലാം തീയതിയാണ് അല്ലേ മാർച്ച് മാസം പതിനാലാം തീയതിയാണ് വരാനിരിക്കുന്ന പരീക്ഷ എന്ന് പറയാൻ നേരത്ത് ഏപ്രിൽ ഇരുപത്തി ഒൻപതാണ് ഏകദക്ഷത്ര ദിവസമുണ്ട് എന്ന് ചോദിച്ചാൽ നാൽപ്പത്തി അഞ്ചോളം ദിവസങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് ഈ നാൽപ്പത്തി ദിവസം കൊണ്ട് എന്ത് കാട്ടിക്കൂട്ടിയാൽ ഉറപ്പുള്ള ഒരു മാർക്ക് വാങ്ങി പ്രിലിമിനറി പാസ്സാവാൻ പറ്റും എന്നാണ് പലരും ആലോചിക്കുന്നത് ആലോചിച്ച് സമയം കളയുന്നത് അങ്ങനെ നമുക്ക് സമയം കളയാനായിട്ടുണ്ടോ ഇല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സമയത്തെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ പഠനത്തിനുള്ള സമയം കൂടി നമുക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മൾ നോക്കിയാൽ അല്ലേ നമുക്ക് വേണ്ടി വരുന്ന ആ കാലഘട്ടം അല്ലെങ്കിൽ കാലദൈർഘ്യം എത്രയാണ് എല്ലാവർക്കും സാധിക്കുന്നതാണ് ജോലി ജോലിയുള്ളവനെന്നോ ജോലി ഇല്ലാത്തവനെന്നോ പഠിക്കുന്നവനെന്നോ പഠിക്കാത്തവനൊന്നോ എന്നുള്ള തരംതിരിവൊന്നും ഇവിടെ ആവശ്യമില്ല കാരണം ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് മാർച്ച് പതിനാലാം തീയതി മുതൽ ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെയുള്ള ആ ഒരു ടൈം ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ ഈ നാല്പത്തഞ്ച് ദിവസം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഒരു ദിവസമായിട്ട് എടുക്കുകയാണ് അപ്പോൾ എങ്ങനെ കണക്കാക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത് ജോലിയുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് ആറ് മണിക്കൂറാണ് നമ്മളിവിടെ നീക്കി വെക്കേണ്ടത് അല്ലേ സിക്സ് അവേഴ്സ് ആറ് മണിക്കൂർ ഒരു ദിവസം പഠനത്തിനായിട്ട് നീക്കി വെക്കേണ്ടത് ആറ് മണിക്കൂർ കേൾക്കുമ്പോൾ പലരുടെയും കണ്ണ് തള്ളു അല്ല എങ്ങനെ ആറ് മണിക്കൂർ കണ്ടെത്താൻ പറ്റും വളരെ ഈസിയാണ് എങ്ങനെ ഈസിയായിട്ട് മാറ്റുന്നത് നമുക്കത് നമ്മളൊന്ന് ബോധപൂർവം ചിന്തിച്ചാൽ മതി അല്ലേ പല ആൾക്കാർ എഴുന്നേൽക്കുന്ന സമയം വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം അല്ലേ ഉണരുക ഉറങ്ങുക ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് അതുകൊണ്ട് അതിനെ നമുക്കൊരിക്കലും എന്താണ് എന്താണ് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ ഒരു സമയം ഇവിടെ നമ്മൾ പറയുകയാണ് അതായത് നമുക്ക് കണ്ടെത്താൻ പറ്റും ആറ് മണിക്കൂർ അങ്ങനെ കണ്ടെത്താൻ പറ്റും രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും വളരെ സിമ്പിളാണ് അല്ലേ ഏകദേശം നമ്മൾ നോക്കിയാൽ വെളുപ്പിന് അഞ്ച് എ മുതൽ പത്ത് എ എം വരെയുള്ള ഒരു ടൈം ഷെഡ്യൂൾ നമ്മൾ എടുക്കണം ഇതിനുള്ളിൽ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് കണ്ടെത്താൻ പറ്റും വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും അതേപോലെ പത്ത് എ എം മുതൽ പത്ത് എം മുതൽ വൈകിട്ട് ആറ് പി എം വരെയുള്ളൊരു ടൈം ഇതിനുള്ളിലും നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിക്കും ഇനിയോ ഈ ആറ് പി എം മുതൽ രാത്രി ഒരു പന്ത്രണ്ട് വരെയുള്ളൊരു ടൈം ഈ ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു രണ്ട് മണിക്കൂർ സമയം നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണു തള്ളുന്ന ഇതെങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് അല്ലേ പഠനമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഒരുപാട് പുരോഗമന മാർഗ്ഗങ്ങളിലൂടെയെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഹെഡ്സെറ്റ് വെച്ച് വേറെ പാട്ട് കേട്ടുകൊണ്ട് ടി വി കാണുന്ന ആൾക്കാരാണ് നിങ്ങളിൽ പലരും ഇപ്പം എന്തുകൊണ്ട് നടക്കില്ല ഈ അഞ്ച് എം മുതൽ പത്ത് എം വരെയുള്ള സമയം എന്ന് പറയുന്നത് വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പലരെ സംബന്ധിച്ചും ജോലി തിരക്കുള്ള ടൈമാണ് നമുക്ക് പഠിക്കുക എന്ന് നമ്മുടെ ഒരു പ്രാഥമിക ആവശ്യമായതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറാകുക ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഹെഡ്സെറ്റ് വാങ്ങിയ ഏതെങ്കിലും ക്ലാസ്സുകൾ യൂട്യൂബിലുള്ള ഓഡിയോ ക്ലാസ്സുകളോ വീഡിയോ ക്ലാസ്സുകളോ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തു വെച്ചിട്ട് കേട്ടോണ്ട് ജോലി ചെയ്യാൻ അംഗവും കാണാൻ താളിയും ഒഴിക്കാം എന്ന മട്ടിൽ എന്ത് ചെയ്യുക ഈ രീതിയിൽ നമുക്ക് ടൈം കണ്ടെത്തി പഠിക്കാൻ സാധിക്കും അഞ്ച് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഒന്ന് എഴുന്നേക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും വീട്ടമ്മമാരും മാത്രമല്ല ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്കിടയിൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന ജോലിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഹെഡ്സെറ്റൊക്കെ വെച്ചൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ചെറിയ ചെറിയ ക്ലാസ്സുകൾ കണ്ടെത്താൻ പറ്റും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ രണ്ട് മണിക്കൂർ നമുക്ക് കണ്ടെത്താൻ പറ്റും അതേപോലെ തന്നെ പത്ത് മണി തൊട്ട് ആറ് പി എം വരെയുള്ള ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ജോലിയും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടമ്മമാർക്കാണെങ്കിൽ അങ്ങനെ കണ്ടെത്താം ഇനി അതല്ല ജോലിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലഞ്ച് ബ്രേക്കിൽ അര മണിക്കൂർ കിട്ടിയാൽ അതെടുക്കാം ടീ ബ്രേക്ക് ഒരു പത്ത് മിനിറ്റ് കിട്ടിയാൽ അതെടുക്കാം ഈവനിങ് ടൈമിലും അത് കിട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാ ടൈം ഈ ടൈമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹെഡ്സെറ്റ് വെച്ചുള്ള പഠനം നമുക്ക് നടത്താനായിട്ട് സാധിക്കും ഇനി അതേപോലെ ആറ് പി എം മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള ടൈം എടുത്തു കഴിഞ്ഞാലോ ആ ടൈമിലും ഇതേപോലെ രണ്ട് മണിക്കൂർ നമുക്ക് കണ്ടെത്താൻ പറ്റും അത് പുസ്തകം എടുത്ത് കൺമുന്നിൽ പിടിച്ചിങ്ങനെ വഹിക്കണം എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളേതെങ്കിലും സമയം ഇങ്ങനെ കണ്ടെത്തുക അതായത് യാത്ര ചെയ്യുന്ന സമയം ജോലി ചെയ്യുന്ന സമയം മറ്റേതെങ്കിലും എന്താണ് പ്രവൃത്തികളിൽ ഏർപ്പെടണം അത്രയ്ക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആറ് മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇങ്ങനെ ആറ് മണിക്കൂർ നമ്മൾ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് നാൽപ്പത്തി അഞ്ച് ദിവസമാണുള്ളത് പോട്ടെ ഇതിനെ നമ്മൾ നാല്പത്തി അഞ്ചിന റൗണ്ട് ഫിഗർ ആക്കി ഒരു നാൽപ്പതാക്കി അങ്ങോട്ട് എടുക്കുക നാൽപ്പതാക്കി എന്ന് എടുത്തു എത്ര ദിവസം നമുക്ക് കിട്ടും നാൽപ്പതേ ഗുണം ആറ് എത്ര വരും ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറാണ് ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ ഇനി രണ്ട് ദിവസം ഇങ്ങോട്ട് എടുത്ത് ഇരുന്നൂറ്റി അൻപത് മണിക്കൂറുകളാണ് നമുക്ക് കിട്ടുന്നത് ഈ ഇരുന്നൂറ്റി അൻപത് മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് പഠിച്ച് മാറ്റാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയെന്ന് പറയുമ്പോൾ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേയധികം മേഖലകളുണ്ട് അപ്പോൾ ഓരോ മേഖലയ്ക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എത്രയാണ് എത്രയാണ് എന്ന് നമ്മൾ നീക്കി വെക്കുക അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറല്ലേ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് ഈ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ പഠിക്കാനെടുക്കുമെന്നുള്ളവരാണ് ഒരു ഇരുപത് മണിക്കൂർ ഇംഗ്ലീഷ് നമുക്ക് കൊടുക്കാം ബാക്കി എത്രയുണ്ട് ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂറുണ്ട് മലയാളത്തിന് എത്ര കൊടുക്കാം ഒരു ഇരുപത് മണിക്കൂർ കൊടുക്കാം ബാക്കി ഇരുന്നൂറ് മണിക്കൂറുണ്ട് അല്ലേ ഇംഗ്ലീഷിനും മലയാളത്തിനും ലാംഗ്വേജുകൾ ഇരുപത് ഇരുപത് മണിക്കൂർ വീതം നമ്മൾ സ്പെൻഡ് ചെയ്യുക കൃത്യമായിട്ട് അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നീക്കി വയ്ക്കുക പിന്നെയോ നമ്മൾ മാത്സ് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് മാത്സിനും നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇരുപത് മണിക്കൂർ സ്പെൻഡ് ചെയ്യുക ഇരുപത് മണിക്കൂർ ഈ നാൽപ്പത് ദിവസത്തിനിടയിൽ ഇരുപത് മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പോൾ എത്രയായി ബാക്കി നൂറ്റി എൺപത് മണിക്കൂറുകൾ നമ്മുടെ കസ്റ്റഡിയിൽ കിടക്കുകയല്ലേ ചെയ്യണത് ബാക്കി നൂറ്റി അൻപത് മണിക്കൂർ നമ്മുടെ കസ്റ്റഡിയിൽ കിടക്കുകയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്താകും ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പത്ത് മാർക്കുള്ള മേഖലകൾ നമ്മൾ കവർ ചെയ്ത ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്ന് പറയുന്നത് അല്ലേ പത്ത് മാർക്കാണ് ഇവിടെ ഉള്ളത് ഇവിടെയും പത്ത് മാർക്ക് ഇവിടെയും പത്ത് മാർക്ക് ഇവിടെയും പത്ത് മാർക്ക് ഇനി ഇതേപോലെ പത്ത് മാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു മേഖലയുണ്ട് ആ മേഖല എന്ന് പറയുന്നത് കേരള ഗവേണൻസ് എന്ന് പറഞ്ഞൊരു മേഖല കേരള ഗവേണൻസ് അവിടെയും ചിലപ്പോൾ പത്ത് മാർക്ക് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ഒരു ഇരുപത് മണിക്കൂർ ഈ വിഷയത്തിന് വേണ്ടി നീക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് എത്രയുണ്ട് ബാക്കി ബാക്കി നമുക്കുള്ളത് നൂറ്റി അറുപത് മണിക്കൂർ ഇവിടെ ഉണ്ട് അല്ല ബാക്കി നൂറ്റി അറുപത് മണിക്കൂറ് നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് അതേപോലെ തന്നെ എന്തുണ്ട് ലൈഫ് സയൻസ് അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മുതലായ മേഖലയുണ്ട് ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇരുപത് മണിക്കൂർ സ്പെൻഡ് ചെയ്യുക ബാക്കി നമുക്ക് നൂറ്റി നാൽപ്പത് മണിക്കൂർ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് അല്ലേ ബാക്കി നൂറ്റി നാൽപ്പത് മണിക്കൂർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇന്ത്യയെ പോലെ നമുക്ക് ഒരു ഇരുപത് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മേഖല ഉണ്ടേതാണ് ഇമ്പോർട്ടൻറ്റ് ആക്ട് ഐ ടി ആക്ട് അതേപോലെ തന്നെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ചെറിയ ചെറിയ മേഖല ആർട്ട് കൾച്ചർ ലിറ്ററേച്ചറിന് അഞ്ച് മണിക്കൂർ മതിയാകും അതേപോലെ ഐ ടിക്ക് ഒരു അഞ്ച് മണിക്കൂർ മതിയാകും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പത്ത് മണിക്കൂർ എടുക്കുക അങ്ങനെ നമ്മൾ നോക്കിയാൽ വീണ്ടും നമുക്കൊരു നൂറ്റി ഇരുപത് മണിക്കൂറുകൾ നമ്മുടെ കസ്റ്റഡിയിൽ പിന്നെയും നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറണ്ട് അഫെയർ എന്ന് പറയുന്നൊരു മേഖല ഉണ്ടല്ലേ കറണ്ട് അഫയേഴ്സ് ഈ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടുന്നത് ഏകദേശം ഒരു പതിനെട്ട് മാസത്തെ കറണ്ട് അഫെയർ പഠിച്ചാൽ മതി പരീക്ഷയ്ക്ക് മുമ്പുള്ള രണ്ട് മാസം മുതലുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയാവും അങ്ങനെ നോക്കിയൊരു മുപ്പത് മണിക്കൂർ കറണ്ട് അഫയറിന് കൊടുത്ത പിന്നെ എത്രയുണ്ട് തൊണ്ണൂറ് മണിക്കൂർ നമുക്കുണ്ട് ഈ തൊണ്ണൂറ് മണിക്കൂറിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടുന്നത് ഏതൊക്കെ വിഷയങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മണിക്കൂർ നമുക്ക് എക്കണോമിക്സിന് സ്പെൻഡ് ചെയ്യാൻ പറ്റും പതിനഞ്ച് മണിക്കൂർ മതി എക്കണോമിക്സ് പഠിക്കാനായിട്ട് അപ്പോൾ നമുക്ക് എത്രയായി ബാക്കി എഴുപത്തി അഞ്ചുണ്ട് ഈ എഴുപത്തി അഞ്ചിൽ നമുക്ക് വേണ്ടി വരികത്തിന് ഒരു ഇരുപത്തി അഞ്ച് മണിക്കൂർ അല്ല ഇരു ഇരു ഇരുപത്തഞ്ച് മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഒരു ഇരുപത്തിയഞ്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും അതേപോലെ ജിയോഗ്രഫി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് ഈ ജിയോഗ്രഫി എന്ന് പറയുന്ന വിഷയം വേൾഡ് ഉണ്ട് കേരളയുണ്ട് ഇന്ത്യയുണ്ട് ഒരു പതിനഞ്ച് മണിക്കൂർ ഇതിനും മതിയാകും അപ്പോൾ നമുക്ക് എത്രയായി ഒരു മുപ്പത്തിയഞ്ച് മണിക്കൂർ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടുകയാണ് മുപ്പത്തഞ്ച് ഒരു ഇരുപത് മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്രയാണ് ബാക്കി മുപ്പത് മണിക്കൂർ നമ്മുടെ കസ്റ്റഡി കിട്ടുകയാണ് ഈ മുപ്പത് മണിക്കൂറിൽ ഒരു അഞ്ച് മണിക്കൂറ് വേൾഡ് ഹിസ്റ്ററിക്ക് കൊടുക്കാം ഒരു പത്ത് മണിക്കൂർ കേരള ഹിസ്റ്ററിക്ക് കൊടുക്കാം ബാക്കി പതിനഞ്ച് മണിക്കൂർ ഇന്ത്യൻ ഹിസ്റ്ററിക്കും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് ടൈം എന്ന് പറയുന്നത് മാനേജ് ചെയ്ത് നൂറ് മാർക്കിനുള്ള ടോപ്പിക്ക് നമുക്ക് പഠിച്ചു മാറ്റാൻ പറ്റും അപ്പം സമയമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഈ രീതിയിൽ ഒരു ടൈം മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ നാൽപ്പത് ദിവസം കൊണ്ട് ഇത്രയും ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചെടുക്കാനും അറൗണ്ട് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്നതാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ഇനി എങ്ങനെയൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു നൽകാവുന്നതാണ് അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ്